Finalist 2023. Hello, Isaac. ഭയങ്കര എക്സൈറ്റഡ് ആ എനർജി ഞങ്ങൾക്ക് ഇവിടെ വരെ ഫീൽ ചെയ്യാം അടിപൊളി. താങ്ക് യു ഞങ്ങളുടെ എൻട്രിയും ഭയങ്കര ഞാൻ അശ്വിനോട് പറയായിരുന്നു അടിപൊളി മെമ്മറി ആയി ഞങ്ങൾ ജീപ്പിൽ വന്നതും സൗണ്ടും എല്ലാം സോ അടിപൊളി എനർജി താങ്ക് യു വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ. ഐ ആം ഓണേർഡ് ടു ബി ഹിയർ നിങ്ങളുടെ ആർട്സ് ഫെസ്റ്റ് ക്രിസാലിസ് 2K13 അതിന് ഇനോഗ്രേഷൻ ഞ
വന്ന് ഞങ്ങൾ ഇവിടെ നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെർവസ് ആണ്, എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു എനർജി നിങ്ങൾ നിങ്ങൾ തിയേറ്ററിലോട്ടും പോയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് കോളേജൊക്കെ ഓർമ്മ വരുന്നു, ഈ കോളേജിൽ പഠിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഓർക്കുന്നു. ഒന്ന് ആഗ്രഹിച്ചോ? ശരിക്കും ഭയങ്കര വൈബുണ്ട് ഇവിടെ. പിന്നെ പ്രിൻസിപ്പൽ സാറാണ് ഇത്ര നിങ്ങളെ എൻകറേജ് ചെയ്ത്. പഠിത്തത്തിൽ മാത്രമല്ല ഒരു സെലിബ്രിറ്റി ആവാനും നിങ്ങൾ കഴിവ് പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഞാനൊരു പ്രിൻസിപ്പളും പറയുന്നത് കേട്ടിട്ടില്ല. സോ ഐ ആം എ ഫാൻ ഓഫ് ഹിം. ശരിക്കും നമ്മുടെ എക്സ്ട്രാ കരിക്കുലേഴ്സിൽ ഞാനും കോളേജിലും സ്കൂളിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പറഞ്ഞത് ശരിയാണ്, സ്പോർട്സ് ഡേ, ആർട്സ് ഫെസ്റ്റ്, ആനുവൽ ഡേ, ഇങ്ങനത്തെ ദിവസങ്ങളാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആയിരുന്നത്. ഐ റിയലി മിസ് കോളേജ്. ഇവിടെ വന്നപ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഐ ഫീൽ ഐ മിസ് മൈ കോളേജ് ലൈഫ്. നിങ്ങളുടെ എന്തായാലും അടിപൊളി ഒരു വർഷമാവട്ടെ. ഈ ആർട്സ് ഫെസ്റ്റും നിങ്ങളെല്ലാവരും പൊളിക്കണം. പിന്നെ അറ്റ് ദി സെയിം ടൈം ഞങ്ങളുടെ മൂവി അനുരാഗം നാളെ റിലീസാണ്. എൻ്റർടൈനർ ആണ്, റൊമാൻറ്റിക് കോമഡി ആണ്. അതിൽ ഞാനും അശ്വിനും ആക്ച്വലി എൻജിനീയറിംഗ് സ്റ്റുഡൻസ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വി സ്റ്റാർട്ട് ആസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബ്ലോസമായി ഒരു പ്രണയം ആകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പടത്തിൽ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫാമിലിയായിട്ടും കാമുകനും കാമുകിമാരായിട്ടും നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞങ്ങളുടെ ട്രെയിലേഴ്സും സോങ്സും റിലീസായപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇവിടെ പ്ലേ ചെയ്യാം. എന്തായാലും അത്രേ ഉള്ളൂ, ഞാൻ അത്ര ലാഗ് അടിക്കുന്നില്ല. താങ്ക് യു, താങ്ക് യു. ഐ എം സോ ഐ എം ഫീലിംഗ് സോ ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. ഒരു ജേണി എങ്ങനെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ പറ്റി ഷെയർ ചെയ്യാനുള്ളത്? ഹലോ, താങ്ക് യു. വലിയ ഒരു സ്വീകരണമാണ് കിട്ടിയത്, വലിയ സന്തോഷം. ആ വണ്ടിയുടെ മേളിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മള് നാളെ നമ്മുടെ പടത്തിന്റെ റിലീസാണ്, അപ്പം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഇതുപോലുള്ള ഒരു അവസരങ്ങൾ വന്ന് ഇവിടെ നിൽക്കുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു ധൈര്യമാണ്. ഞങ്ങളെപ്പോലെ യങ്ങായിട്ട് കയറി വരുന്ന ആക്ടേഴ്സിന് ഒക്കെ അപ്പം കൈയടിച്ച് സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. ചോദ്യം, സ്ക്രീനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ജേണി. വലിയ ക്വീൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക്, ഞാനൊരു ഒരു 5-6 വർഷം സിനിമയുടെ പുറകെ നടന്ന് നടന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ക്വീൻ. അതിനു മുന്നേ ഞാൻ തിരക്കഥകളൊക്കെ എഴുതുമായിരുന്നു. ഞാൻ എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ഞാൻ പ്രൊഡക്ഷൻ്റെ അടുത്തൊക്കെ ചെന്ന് എന്നെ അഭിനയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെല്ലുമായിരുന്നു. പക്ഷേ ഗോഡ്സ് ഗ്രേസ്, എനിക്ക് ക്വീനിലൊരു നല്ലൊരു എൻട്രി കിട്ടി. അത് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനും എനിക്ക് പറ്റിയായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ തേടിക്കൊണ്ടിരുന്ന സിനിമകളൊന്നും എനിക്കിഷ്ടമുള്ളൊരു സിനിമ അല്ലെങ്കിൽ എന്നെ തേടി വന്നതൊന്നും അത്ര നല്ലതായിരുന്നു. ആ ഒരു മൊമെൻ്റിലാണ് വീണ്ടും ഒന്നുകൂടി തിരക്കഥ എഴുതാം, എഴുതി നമുക്ക് ഇഷ്ടമുള്ള സിനിമ തന്നെ ചെയ്യാം എന്നുള്ളിടത്തു നിന്ന് അനുരാഗം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ തുടങ്ങി. അപ്പം എഴുതുമ്പം ഒരു ചിന്ത ഉണ്ടായിരുന്നു, എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ ആയിരിക്കണം ആദ്യത്തെ എഴുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലവ് തീം എടുത്തത്. പ്രണയത്തിന് പ്രായമില്ല എന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ അത് തന്നെയാണ് ഈ സിനിമയിലും സംസാരിക്കുന്നത്. പക്ഷേ ഈ സിനിമ
കുറച്ചുകൂടി ഫൺ എലമെന്റോട് ചേർത്തിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒരു എന്റർടൈനർ ആയിട്ടാണ്, തിയേറ്ററിൽ നിങ്ങൾക്കൊക്കെ എക്സൈറ്റ്മെന്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ മെയ് 5 സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. താങ്ക് യു. നമ്മുടെ ബിടെക് ആയിട്ട് എന്തെങ്കിലും പ്രണയ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്ത് ആത്മബന്ധമാണ് ബിടെക് ആയിട്ടുള്ളത്? ഞാൻ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചു, ഞാൻ മെക്കായിരുന്നു. അപ്പം എനിക്ക് സിനിമയിൽ ആദ്യം കിട്ടിയ കഥാപാത്രവും മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം ഈ സിനിമയിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് ഇതിൽ വന്നതെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യുന്നതും എൻ്റെ മനസ്സിൽ ആദ്യം കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് എഞ്ചിനീയറിംഗ് കോളേജാണ്. അങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗിലെ ഇതിലോട്ട് ഇത്. നമ്മുടെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എഞ്ചിനീയർ ആയാലും നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ നിങ്ങൾ പുറത്തോട്ട് എടുക്കണമെന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ. കാരണം എഞ്ചിനീയറിംഗ് ഞാനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയതാണ്. പക്ഷെ അവരുടെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളത് ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ കടമയും കൂടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്വീൻ എല്ലാം കിട്ടിയത്. അപ്പം അതാണ് എൻജിനീയറിംഗ് ആയിട്ടുള്ള എൻ്റെ കണക്ഷൻ. ഓക്കെ, പഠനത്തെ പറ്റി ഒന്നും ചോദിക്കുന്നൊന്നുമില്ലല്ലോ. പക്ഷെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണോട്ടോ.